ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഔട്ട്സൈഡിൽ ഏകദേശം ചെയ്തേക്കണേ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇൻസൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് കിടക്കാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഔട്ട്സൈഡിൽ ഏകദേശം ചെയ്തേക്കണേ മെയിൻ ആയിട്ട് കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് ഇൻസൈഡിലേക്ക് ഒന്ന് ജസ്റ്റ് കിടക്കാം ഓക്കെ ഇൻസൈഡ് ഒന്ന് തുറന്നു നോക്കാം ഇൻസൈഡിലെ മെയിൻ ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ ഹൈറ്റ് ഞങ്ങൾ കൂട്ടിയിട്ടുണ്ട് അതായത് സാധാരണ നല്ല വലിയ ഹൈറ്റ് ഉള്ള വണ്ടിയാണ് ബൊലേറോ എങ്കിലും കുറച്ചും കൂടി ഹൈറ്റ് വേണമെന്ന് വെച്ചിട്ട് നമ്മൾ സീറ്റിൻ്റെ ഹൈറ്റ് ഒരു പൊടിക്ക് നമ്മൾ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ശരിക്കും നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് റോഡ് നമുക്ക് കാണാം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഓക്കെ നമുക്ക് ഇപ്പോൾ സീറ്റിൽ നിന്നുള്ള വ്യൂ ആണ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് വ്യൂ കിട്ടുന്നുണ്ട് രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്രണ്ടിൽ രണ്ട് ലൈറ്റ് വെച്ച് കാരണം നമുക്ക് ഫ്രണ്ടിലെ വ്യൂ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ വല്ല പാർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മുടെ വണ്ടിയുടെ വലിപ്പം ഓക്കെ ഞാൻ ശേഷം ഞാൻ കാണിച്ചു തരാം നമ്മുടെ സീറ്റ് കവർ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ 2 ഇഞ്ച് ഫോം ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത് നല്ല ഇരിക്കാനൊക്കെ നല്ല സ്മൂത്താണ് ഫോം ടൈപ്പാണ് കേട്ടോ ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നെക്ക്റെസ്റ്റ് വെച്ചിട്ടുണ്ട് സ്പാർക്കോൻ്റെ നമുക്ക് അറിയാം സ്പാർക്കോ ബ്രാൻഡൊക്കെ അപ്പോൾ അത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സീറ്റിൻ്റെ ബെൽറ്റിൻ്റെ കവർ ഇട്ടിട്ടുണ്ട് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആട്ടോ ഈ പോലീസിലൊക്കെ ചെക്കിങ് വരുന്ന സമയത്ത് ഈ സാധനം ഇട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ സീറ്റ് ബെൽറ്റ് ഇട്ടുന്നത് ദൂരത്ത് നോക്കിയാൽ തന്നെ അറിയാം അതുകൊണ്ട് കാണാൻ ലുക്ക് മാത്രമല്ല ഒരു ഉപയോഗം കൂടി ഉണ്ട് അതുപോലെ തന്നെ സീറ്റ് കവർ സ്റ്റിയറിങ്ങിൻ്റെ കവറൊക്കെ ഞങ്ങൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഓക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് ഒക്കെ ഇപ്പോൾ എല്ലാവരും വണ്ടിക്കും ഉണ്ടാവും ഈ സ്റ്റിയറിംഗ് ശ്രദ്ധിക്കാറുണ്ടാവില്ല പുറത്തുനിന്ന് വേറെ ആരും കാണുമ്പോൾ കാണാം ശരിക്കും അതൊരു ദ്രവിച്ച പോലെ അപ്പോൾ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുറച്ചും കാണാൻ ലുക്കാവും അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേണമെങ്കിൽ ചെയ്യാം അടിപൊളി സാധനമാണ് കംഫർട്ട് കേട്ടോ പിടിക്കാനൊക്കെ സ്മൂത്താണ് ഇപ്പോൾ എൻ്റെ വണ്ടിയിൽ ഞാൻ ചെയ്തിട്ട് ഒരു കൊല്ലമായിട്ടുണ്ട് പിടിക്കാനൊക്കെ നല്ല യൂസുമാണ് ഓടിക്കാനും കംഫർട്ടാണ് വലിയ വലിപ്പമൊന്നുമില്ല അതേപോലത്തെ ഒരു സംഭവമാണ് മൊബൈലിൻ്റെ സ്റ്റാൻഡ് ഇത് മാഗ്നറ്റിക് ടൈപ്പാട്ടോ നല്ല യൂസ്ഫുൾ സാധനമാണ് അപ്പോൾ ഇതിൽ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും നമ്മളത് ക്ലിപ്പൊന്നും വേണ്ട ജസ്റ്റ് ഒന്നും കൂടെ വെച്ചാൽ മതി അവിടെ തന്നെ ഇരിക്കും നമുക്ക് എടുക്കാനും സുഖമായിരിക്കും നമുക്ക് ലോങ് ഒക്കെ പോകുമ്പോൾ ഈസി ആയിട്ട് ഡ്രൈവ് ചെയ്യാനൊക്കെ സുഖം അതേപോലെ നമ്മുടെ ബൊലേറോൻ്റെ ഒരു മെയിൻ പ്രശ്നമായിരുന്നു സ്റ്റീരിയോ ഇവിടെ ഒരു ചെറിയ സ്റ്റീരിയോ ആണ് വരിക ഒരു സിംഗിൾ ഡിങ് സ്റ്റീരിയോ അപ്പോൾ മിക്കവാറും കെൻവുഡൊക്കെ തന്നെയാണ് കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നത് അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എല്ലാവരുടെയും ആഗ്രഹം ഒരു ടച്ച് സ്ക്രീൻ വെക്കണം പക്ഷേ അതിന് സ്പേസ് ഇല്ല ഈ സ്ഥലത്ത് എങ്ങനെ വെക്കും പിന്നെ ഓപ്പൺ ആവണ ടൈപ്പൊക്കെ മുന്നേ വന്നിരുന്നു അതാകുമ്പോൾ AC വേണ്ടി തടയും അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ കാരണം ബൊലേറോ എല്ലാ വാങ്ങിക്കുന്ന എല്ലാ ആൾക്കാരെയും ഒരു പ്രശ്നമായിരുന്നു അത് പക്ഷേ ഇപ്പോൾ അത് സോൾവ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ വന്നിട്ടുണ്ട് ഒരു 10 ഇഞ്ച് വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആണിത് അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീമിയം ഒരു കാറിൻ്റെ ഒരു ലെവല് അതായത് ബെൻസിലൊക്കെ വരുന്ന പോലത്തെ സ്ക്രീനാണ് അത് കാണിച്ചു തരാം കണ്ടോ കാണാൻ തന്നെ ക്യൂട്ടാണ് വലിയ സംഭവമൊന്നുമില്ല പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ കാണാനായിട്ട് ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ വർക്കിംഗ് കണ്ടോ ഓണാവും സാധനം നമ്മുടെ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ ആൻഡ്രോയിഡാണ് നമുക്ക് ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് അതിൻ്റെ സംഭവം ഇതിൽ നമ്മൾ നെറ്റ് ഓണാക്കി ഇട്ടാൽ മാത്രം മതി അതായത് ഹോട്ട്സ്പോട്ട് ഓണാക്കുക അതല്ലെങ്കിൽ നമുക്ക് മോഡം എന്തെങ്കിലും വാങ്ങിച്ചു വെച്ചിട്ട് മോഡം കണക്ട് ചെയ്താലും ഓക്കെ അപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഈ സ്റ്റീരിയോ വെച്ചതിന് ശേഷം ഡെമോയ്ക്ക് വേണ്ടി വെച്ചതാണ് ഞങ്ങളുടെ വണ്ടിയിൽ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാനായിട്ട് പക്ഷേ അതിൻ്റെ യൂസ് എന്താണെന്നുള്ളത് എനിക്ക് ശരിക്കും മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഷോപ്പ് ട്രിവാൻഡ്രത്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടേക്ക് ഞങ്ങൾ ആഴ്ച 2 ദിവസം പോകുന്നുണ്ട് ഏകദേശം ഒരു 600 കിലോമീറ്ററോളം യാത്രയൊക്കെ ഉണ്ടാവും റിട്ടേൺ അടക്കം അപ്പോൾ ഈ യാത്രയിൽ ഏകദേശം 6 മണിക്കൂറോളം ഈ യൂട്യൂബൊക്കെ കണ്ടിട്ടാണ് നമ്മൾ കേട്ടിട്ടൊക്കെയാണ് പോവുക ശരിക്കും പറയാൻ സമയം പോകണത് അറിയില്ല നല്ല യൂസ്ഫുള്ളാണ് ഇത് വെച്ച കാശ് മുതലായി തന്നെയാണ് പറയാം അത്രയും അടിപൊളി സംഭവമാണ് പിന്നെ ഒരു കാര്യം ഹാങ് ആവണമൊന്നുമില്ല കേട്ടോ ഈ 6 മണിക്കൂർ കണ്ടിന്യൂസ് വർക്ക് ചെയ്തിട്ടും സാധനം ഹാങ് ആവണമൊന്നുമില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഫെതർ ടച്ച് ആണ് ഈ സംഭവം പിന്നെ നമ്മുടെ ഗോറില്ല ഗ്ലാസ്സാണ് റാം കാര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി സംഭവം തന്നെ പിന്നെ മാപ്പ് ഇതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ മാപ്പ് എല്ലാ ഐറ്റംസും ഉണ്ട് ബ്ലൂടൂത്ത് എല്ലാ ഐറ്റംസും എന്തൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം മൊബൈൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെ പിന്നെ വെച്ചാൽ നമ്മുടെ ഫാമിലിയൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺസോ എന്തെങ്കിലും വെക്കാം ഇപ്പോൾ സിനിമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫാമിലിയായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ലേഡീസിനൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെ സംഭവം അടിപൊളിയാണ് ഓക്കെ അപ്പോൾ അതെല്ലാവർക്കും നോക്കിക്കോളൂ പിന്നെ ക്യാമറ പ്രത്യേകിച്ച് പറയാനുള്ള റിവേഴ്സ് ക്യാമറയും കൂടി ഉണ്ട് ഇതിൽ ഞെട്ട് കാണിച്ചു തന്നില്ല സാധനം റിവേഴ്സ് ക്യാമറ കൂടി ഉണ്ട് ഓക്കെ പിന്നെ ബൊലേറോവിനെ കുറിച്ച് പറയാനാണെങ്കിൽ മൈലേജ് നമുക്കൊരു ഏകദേശം ഞാനൊരു 4th ഗിയറിലൊക്കെയാണ് ടൗണിൽ യൂസ് ചെയ്യുക അപ്പോൾ ഏകദേശം നമുക്കൊരു 16 കിലോമീറ്ററിൻ്റെ അടുത്ത് മൈലേജ് ഉണ്ട് ലോങ് പോവുകയാണെങ്കിൽ ഒരു 17
പതിനെട്ട് ഏറ്റവും മാക്സിമം 17 പ്രതീക്ഷിച്ചാൽ മതി ആ റേഞ്ച്. പക്ഷേ ഏത് കുണ്ടും കുഴിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചാടിച്ചൊക്കെ ഓടിച്ച് കൊണ്ടുപോകാം. അതാണ് ഇതിൻ്റെ ഗുണം. കാണാനും ഒരു ഹെവി ലുക്ക് ആണ്. ബാക്കൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ, മിററ് നോക്കി കഴിഞ്ഞാൽ ബാക്ക് വീൽ അടക്കം നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടും. കണ്ടില്ലേ, ഫുള്ളായിട്ട് കാണാം. വേറെ മറ്റുള്ള വണ്ടികളും ഇത്രയ്ക്കൊന്നും കാണാൻ പറ്റുന്ന എനിക്ക് തോന്നാറില്ല. പിന്നെ അതുപോലെ തന്നെ ആ സൈഡ് നോക്കി, വ്യൂ നോക്കി, കണ്ടോ അടിവശം വരെ കംപ്ലീറ്റ് കാണാം. അപ്പോൾ അതുകൊണ്ട് വണ്ടി നല്ല ഓടിക്കാനൊക്കെ സ്മൂത്താണ്. ലോങ്ങൊക്കെ പോകുമ്പോൾ എത്ര വെള്ളക്കെട്ടുണ്ടെങ്കിലും ഹൈറ്റൊക്കെ ഉള്ള കാരണം വണ്ടി ചാടിച്ചൊക്കെ ഓടിച്ച് സുഖമായിട്ട് കൊണ്ടുപോകാം, വിശ്വസിച്ച് എങ്ങോട്ടും കൊണ്ടുപോകാം. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഈ പറഞ്ഞ പോലെ ട്രിവാൻഡ്രം ഷോപ്പ് ഓപ്പൺ ചെയ്യുന്ന ശേഷം ആഴ്ചയിൽ പോകാറുണ്ട് അങ്ങോട്ട്. എങ്ങനെ പോയാലും നല്ല റണ്ണിങ് ഉണ്ട്, പക്ഷേ നല്ല സ്മൂത്താണ്, ഓടിക്കാനൊക്കെ അടിപൊളിയാണ്, കോൺഫിഡൻ്റ് ആയിട്ട് ഓടിച്ച് പോകാം. മൈലേജിൻ്റെ കാര്യമാണ് കുറച്ചൊരു വിഷമമുള്ളത്, ബാക്കിയൊക്കെ ഓക്കെയാണ്. വണ്ടി സൂപ്പർ വണ്ടിയാണ് കേട്ടോ, രക്ഷയില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം നമ്മൾ കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാന്ന് വെച്ചാൽ, നമ്മൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇങ്ങനെ വീഡിയോ എടുക്കണേല്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക, കമൻ്റ് ഇട്ട് കൊളാക്കരുത്. പിന്നെ ചാനലിലെ സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണിക്കാം. ഓക്കെ, അപ്പോൾ ബൈ.